കൃഷിയുടെ കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏലത്തയ്യ ഒക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഏലത്തിൻ്റെ പുതിയൊരു വെറൈറ്റി ഇറങ്ങിയെന്ന് കേട്ടുകൊണ്ട് ഉടനെ തന്നെ പോയി വാങ്ങിച്ച ഒരു ഏലമായി എനിക്ക് പറ്റിയ ഭയങ്കര ഒരു അബദ്ധമാണ്. നമ്മളെല്ലാവരും ഏലം കൃഷിയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ ഏലം കൃഷി ചെയ്യുമ്പോൾ പുതിയൊരു വെറൈറ്റി ഏലം എവിടെയെങ്കിലും ഉണ്ട് എന്നറിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യും, നമ്മൾ ആദ്യം തന്നെ പോയി അതിൻ്റെ തട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് നമ്മൾ താല്പര്യപ്പെടും. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൂടുതൽ ഉൽപ്പാദനം കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് നിലവിലുണ്ടായിരുന്ന ഏലച്ചെടിയേക്കാളും അല്പം കൂടെ മെച്ചപ്പെടുത്തണം, അതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചില ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഭൂമിയുടെ കിടപ്പ്, നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥ, അതായത് ചൂട് കൂടിയ സ്ഥലം, ചൂട് കുറഞ്ഞ സ്ഥലം, അതുപോലെ തന്നെ ഈ ചരൽ കൂടിയ മണ്ണ്, ചില മറ്റ് പ്രദേശങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ കുഴപ്പം ചോദിച്ചാൽ നമ്മൾ ഈ വളമൊക്കെ ചെയ്ത് നമ്മൾ ഏലമെല്ലാം ഒന്നിച്ച് നമ്മൾ ഒരേപോലെ നമ്മൾ വളവും മരുന്നൊക്കെ ചെയ്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ തോട്ടത്തിൽ നിൽക്കുന്ന ചില ചെടികൾക്ക് നല്ല വിളവും ഈ ഇതുപോലെ ചില ചെടികൾക്ക് വിളവ് കുറവൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എനിക്കിതുപോലെ പുതിയ ഏലമൊക്കെ വാങ്ങിച്ച് ഞാൻ കൊണ്ടുവന്ന് കൃഷി ചെയ്തു. അപ്പം പുതിയ വെറൈറ്റി ഉണ്ടെന്ന് അറിഞ്ഞ് നമ്മൾ പോയി വാങ്ങിച്ച് എങ്ങനെയും കൃഷി ചെയ്യാനായിട്ട് നമ്മൾ താല്പര്യപ്പെട്ട് അങ്ങനെ കൃഷിയൊക്കെ ചെയ്തപ്പോൾ എനിക്കുണ്ടായ ചില ഗുണങ്ങളും ചില ദോഷങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങളിന്ന് അങ്ങനെ വന്ന എൻ്റെ കുറച്ച് ചെടികൾ നിങ്ങളിന്ന് കാണിച്ചു തരുന്നുണ്ട്. നല്ല പുതിയ വെറൈറ്റിയൊക്കെ കണ്ടുപിടിച്ച് നല്ലപോലെ കഷ്ടപ്പെട്ടൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെയുണ്ട്, പുതിയ വെറൈറ്റിയൊക്കെ കണ്ടുപിടിച്ച ആൾക്കാരുണ്ട്. അവർക്കൊന്നും എതിരല്ല ഞാൻ. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഏലമൊക്കെ പുതിയതായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, പുതിയതായിട്ട് വരുന്ന തട്ടകളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നാടൻ ചെടിയിൽ നിന്നൊക്കെ മാറി നമ്മൾ പുതിയ ഞെള്ളാനി കൃഷിയൊക്കെ നമ്മൾ തുടങ്ങിയ സമയത്ത് ആദ്യം കൊണ്ടുവന്ന ഞെള്ളാനിയുടെ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയായത്. അപ്പോൾ ഇത് കൂട്ട് കുറേ ചെടി എനിക്കുണ്ട്. അപ്പോൾ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ശരത്തിന് നീളക്കുറവായിരിക്കും. ഏറ്റവും പരമാവധി നീളം എന്ന് പറഞ്ഞാൽ ഒരു 2-2.5 അടി വരെയൊക്കെ നീളം വരത്തുള്ളൂ. പക്ഷേ ഇതിനൊരു വലിയ പ്രത്യേകത, വലിയ ഗുണമുള്ളത് എന്നു ചോദിച്ചാൽ കൊത്ത് അടുപ്പുണ്ട്. ഇതുകൊണ്ട് 1 ഇഞ്ച് പോലും അകലമില്ലാതെ നല്ല കൊത്തടുപ്പുണ്ട്, നല്ലപോലെ കാപിടിക്കും. പിന്നെ ഇതിന് ഒരു പ്രത്യേകത എന്താ, നല്ലപോലെ മഴ പെയ്ത് നല്ല തണുപ്പായി കഴിഞ്ഞാൽ ഇതിന് കാപിടിക്കുള്ളൂ. വേനൊക്കെ ഇതിന് കാ കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ കായ നല്ല ഉരുണ്ട കായായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തണ്ടുകെട്ടി ഭയങ്കര കൂടുതലാണ്. ഇതുകൊണ്ട് തണ്ടുകെട്ടി കൂടുതലാണ്. ഇതിന് ഫിസേറിയം വളരെ, ഈ ചെടിക്ക് ഫിസേറിയം വളരെ കുറവുണ്ട്. ആക്രമണത്തിന് ഫിസേറിയത്തിന് ആക്രമണം കുറവുണ്ട്. വേരൊക്കെ നല്ല തൻ്റെ അടുത്തോടെ നല്ല വേരായിരിക്കും ഇതിന് ഉണ്ടാകുന്നത്. പിന്നെ അരി ഇതിന് കൂടുതലുണ്ട്, മറ്റ് ചെടികളെക്കാളും, ഇളാനിയുടെ മറ്റ് ചെടികളെക്കാളും അരി കൂടുതലുണ്ട്. പക്ഷേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു ഓളം തോന്നത്തില്ല. ശരത്തിന് നീളക്കുറവുള്ളതുകൊണ്ട് നമുക്ക് ഓളം തോന്നത്തില്ല. അപ്പം അങ്ങനെ അത് എൻ്റെ ഒരു ഇളാനിയുടെ ഒരു വെറൈറ്റി ഏലമായിരുന്നു. ഏലത്തിൻ്റെ പുതിയൊരു വെറൈറ്റി ഇറങ്ങിയെന്ന് കേട്ടുകൊണ്ട് ഉടനെ തന്നെ പോയി വാങ്ങിച്ച ഒരു ഏലമായത് എനിക്ക് പറ്റിയ ഭയങ്കര ഒരു അബദ്ധമാണ്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾക്ക് ആർക്കും അബദ്ധം, ഇത് പറ്റാതിരിക്കാം. നമ്മൾ ഏലം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പറ്റാതിരിക്കാൻ നോക്കാം. ഈ ചെടിയുടെ ചില ദോഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ധാരാളം ചിമ്പുണ്ട്, പക്ഷേ നമ്മൾ ഈ ചിമ്പ് കൊണ്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇതുകൊണ്ടോ ഇത് ഇത്ര ഉള്ളൂ ശരം. കായ്ക്ക് അല്പം വലുപ്പമാണ്, പക്ഷേ ഇതിന് ഉള്ള കുഴപ്പമെന്നു ചോദിച്ചാൽ ഇതിങ്ങനെ മണ്ണിലോയ്ക്ക് ചേർന്ന് കിടക്കും. 30 ദിവസത്തേക്കകം ഈ ചെടി കാ പഴുക്കും. നമ്മൾ കായ എടുത്ത് കഴിഞ്ഞാൽ 25-30 ദിവസത്തേക്കകം കാ പഴുക്കും. ഒരു 2-3 റൗണ്ട് നമുക്ക് കായ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ അതുപോലെ തന്നെ ഇത് പഴുത്തെന്ന് പറഞ്ഞാൽ 25-30 ദിവസം പഴുത്തു കഴിഞ്ഞാൽ മഞ്ഞപ്പിഞ്ച് പോലെ തന്നെ മഞ്ഞപ്പഴമായിട്ടുണ്ടാകും നമുക്ക്. പക്ഷേ നമുക്ക് അതുപോലെ തന്നെ കായ സ്റ്റോറിൽ ഉണങ്ങുമ്പോൾ ഇത് പൊട്ടിപ്പോകും. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന് വിലയില്ല. പക്ഷേ എനിക്കിപ്പോൾ ഇതൊരു കുറച്ച് ചെടിയുണ്ട്, 10-25 ചെടിയുണ്ട്. ഞാൻ വെട്ടി കളഞ്ഞില്ല. അപ്പോൾ ഇനി റീപ്ലാന്റ് അതുവരെ നിൽക്കട്ടെ. റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഇനി കളയാവുന്ന കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഏലമൊക്കെ പുതിയ വെറൈറ്റി എവിടെയുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് വാങ്ങിക്കാതെ നമ്മുടെ പ്രദേശത്ത് ഇത് ഏലം ഇതുപോലത്തെ പുതിയ വെറൈറ്റി ഏലം ആരെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ തോട്ടമൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വേണം നമ്മൾ പുതിയ വെറൈറ്റി നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ ഏലത്തയ്യ ഒക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റുമോ, അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൻ്റെ ഘടനയ്ക്ക് പറ്റുമോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ തൈ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ തട്ട വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് ഇവിടെ നട്ടു. നല്ലപോലെ തട്ടയുണ്ടായി, ഇതുണ്ടോ, നല്ലപോലെ കാ പിടിക്കുന്നുണ്ട്. പക്ഷേ നല്ല നീളമുണ്ട്, ശരത്തിന് നല്ല നീളമൊക്കെ ഉണ്ട്, കൊത്തടുപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഈ ചെടിക്ക് ബോൾട്ട് ഇല്ല. അപ്പോൾ ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വരുന്ന, നമ്മൾ ചെന്ന തോട്ടത്തിൽ ചെന്ന ചെടി കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ബോൾട്ടായിട്ട് നല്ല മുഴുത്ത അരിയുള്ള നല്ല കായ കണ്ടിട്ട് ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്ന ചെടിയാണ്. പക്ഷേ എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മണ്ണിൽ വെച്ച് കഴിഞ്ഞപ്പോൾ കാപിടുത്തമുണ്ട്, പക്ഷേ നമുക്ക് ബോൾട്ട് ഇല്ല. അതുകൊണ്ട് കായയൊക്കെ നല്ലപോലെ പിടിക്കുന്നുള്ളൊരു കുഴപ്പമില്ല, പക്ഷേ നമുക്ക് ബോൾട്ട് ഇല്ല. അത് അപ്പോൾ നമ്മുടെ ഈ മണ്ണിൻ്റെയും നമ്മുടെ ഈ കാലാവസ്ഥയ്ക്കും അത്ര അനുയോജ്യമല്ല ഈ ചെടികളൊക്കെ. നമ്മൾ ഏലമൊക്കെ വെക്കുമ്പോൾ നമ്മുടെ പറമ്പിൽ പല സ്ഥലത്തും ചില ഭാഗത്തൊക്കെ ചൂട് കൂടുതൽ കാണും, ചില ഭാഗത്ത് ചൂട് കുറവുണ്ട്. അപ്പോൾ നമ്മൾ ചൂട് കൂടുതൽ ഉള്ള സ്ഥലത്ത് നമ്മൾ വെക്കുമ്പോൾ ചൂടിന് നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ചൂടിനെ പ്രതിരോധിക്കുന്ന ചെടികൾ ഏതാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് സെലക്ട് ചെയ്ത് വേണം നമ്മൾ ചെടി നടാനായിട്ട്. ഇതാ പാലക്കുടി ചെടി, ഇതുണ്ടോ, ഇത് പാലക്കുടി. ധാരാളം ചിമ്പുണ്ട്, ഇഷ്ടംപോലെ ചിമ്പുള്ളൊരു
ചെടിയാണ് പാലക്കുടി. അതുപോലെ തന്നെ ധാരാളം ശരം ഇതുണ്ട്, ഇഷ്ടം പോലെ ശരം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് ചെടികളൊക്കെ അപേക്ഷിച്ച് നമ്മൾ ഞള്ളാനി അതുപോലെ മറ്റു നാടൻ ചെടികളൊക്കെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് ഭയങ്കരമായ ശരമാണ്. പക്ഷേ ഇതൊരു നാടൻ വെറൈറ്റി തന്നെയാണ്. പക്ഷേ ഇത് ഈ ഞള്ളാനിയെക്കാളൊക്കെ ഇത് ചിമ്പ് കെട്ടി കൂടുതലാണ്, അതുകൊണ്ട് കാറ്റിനെയൊക്കെ ഇത് ധാരാളമായിട്ട് പ്രതിരോധിക്കുന്നുണ്ട്. പിന്നെ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ആദ്യ സീസൺ ആരംഭത്തിൽ നമുക്ക് കൂടുതൽ കായ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ കായ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ തീർന്നു പോകും. ഇതുണ്ട്, ഇപ്പം തന്നെ നമുക്ക് കായ എടുത്തുകൊണ്ടിരിക്കുന്ന സീസൺ സമയത്ത് പോലും ശരമടിക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് ശരമടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇത് ഈ ശരം ഇങ്ങനെ കൂടുതൽ എടുക്കുന്നതുകൊണ്ട് കായ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വളവിടുമ്പം ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ തോട്ടത്തിൽ കൂടെയൊക്കെ നടന്ന് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കോർത്ത് ഇത് 10-7-8 അടിയൊക്കെ നീളം വരെയാണ് ഈ പാലക്കുടി ഇവിടെ ശരം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്നും അല്ല കൃഷി ചെയ്യുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് വേറൊരു വെറൈറ്റി ചെടിയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഉൽപ്പാദനം കിട്ടുന്നത് അതുപോലെ തന്നെ നല്ല ബോൾട്ട് കിട്ടുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഞാനത് കൃഷി ചെയ്യുന്നത്. അത് ഞള്ളാനിയുടെ തന്നെ ഒരു വെറൈറ്റി, ഇത് വേറൊരു വെറൈറ്റി ഏലം. ഇത് ലോങ് ബോൾട്ട് കാർഡമം എന്ന് പറയും ഏലം. ഇത് നല്ല വലിപ്പം നല്ല നീളമുള്ള ഒരു ചെടിയാണ്, നല്ല നിറച്ച് കായ ഉണ്ടാകും, കായ്ക്ക് നല്ല ബോൾട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു 45-40 ദിവസം ആകുമ്പോഴത്തേക്കും വിളയും, നിറച്ച് അരിയാണ്. പക്ഷേ ഇതിൻ്റെ ശരത്തിന് ഒരു പ്രത്യേകത, ശരം ഇങ്ങനെ കിടക്കും, ഇങ്ങനെ ഇങ്ങനെ വഴി വളഞ്ഞ് ഇങ്ങനെ കിടക്കും, അങ്ങനൊരു പ്രത്യേകതയുണ്ട്. പിന്നെ പുതിയ ശരമൊക്കെ ഇപ്പോൾ നമ്മൾ ഇതടിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിന് നല്ലപോലെ കായ ഉണ്ടാകും, നമ്മൾ രണ്ടാം വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നിറച്ച് കായ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ചെടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നും, നല്ല ഉൽപ്പാദനമുണ്ട്. പക്ഷേ ഇതിന് പല ദോഷങ്ങളുമുണ്ട്, ദോഷങ്ങളൊന്നും ഇതുണ്ട്. ഇത് ഫിസേറിയും ഭയങ്കരമായിട്ട് ഇത് കൂടും ഈ ചെടിക്ക്. ഇളംചിമ്പിനാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ തണ്ടുതുറപ്പൻ്റെ ആക്രമണം ഇച്ചിരി കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര വലിപ്പത്തിലുണ്ടാകും. ഇതൊരു 12 അടിക്ക് മുകളിൽ എങ്കിലും നമ്മൾ അകലത്തി വെച്ചെങ്കിൽ മാത്രമേ ഈ ചെടി നമുക്ക് കൂട്ടിമുട്ടാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്നല്ല, നമുക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ എന്നാ പറയുന്നത് തണൽ ഒക്കെ കൂടുതലായിട്ട് വെച്ച് മറിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഇടയ്ക്ക് വെച്ചത് ഓടിയും, ഈ ചെടിക്ക് ഇങ്ങനൊരു ദോഷമുണ്ട്, ഇത് ഓടിയിരിക്കും. ഇങ്ങനെയുള്ള ചില പ്രത്യേകതകളുണ്ട്. പക്ഷേ ഉൽപ്പാദനത്തിൽ നമുക്ക് ഇത് മികച്ച ഒരു ചെടിയാണ്. എൻ്റെ പറമ്പിൻ്റെ ഘടനയ്ക്കും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ കാലാവസ്ഥയ്ക്കും ഏറ്റവും അനുയോജ്യമായിട്ട് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന ഒരു ഞള്ളാനിയുടെ ഒരു വേറൊരു വെറൈറ്റി ആയത് ഇതുണ്ട്. ഇത് നല്ലപോലെ നല്ല ശരത്തിന് നല്ല നീളമുണ്ട്, അതുപോലെ തന്നെ കൊത്തടുപ്പുണ്ട്, കാപിടുത്തം കൂടുതലുണ്ട്, കായ്ക്ക് നല്ല ബോൾട്ടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കായ എടുത്തിട്ടുണ്ട്, 7 ദിവസമൊക്കെ കഴിഞ്ഞ ചെടിയാണ്. അപ്പം ഈ ചെടിയുടെ അതുകൊണ്ടാണ് ഞാൻ ഈ ചെടിയാണ് ഇപ്പം കൂടുതൽ കൂടുതൽ നമ്മൾ പുതിയ റീപ്ലാന്റൊക്കെ ചെയ്യുമ്പോൾ ഈ ചെടിയാണ് കൂടുതൽ നമ്മൾ നമ്മുടെ പറമ്പിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് നല്ല ഇതുണ്ട്, ഇതിൻ്റെ ചിമ്പൊക്കെ ഉണ്ട്, നല്ല ശരമൊക്കെ നല്ലപോലെ കയറി വരുന്നുണ്ട്, ചിമ്പ നല്ലപോലെ അടിക്കുന്നുണ്ട്, നല്ല വേര് കെട്ടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനാകെ ഒരു ഒന്നിട്ട് ചെറിയ ദോഷങ്ങളുള്ളത് ഇതിന് വിസേറിയത്തിൻ്റെ ആക്രമണം മറ്റ് ചെടികളെ അപേക്ഷിച്ച് അല്പം കൂടുതലുണ്ട്. അതുപോലെ തന്നെ തണ്ടുതർപ്പം വന്നാലും ചെറുതായിട്ട് ആക്രമണം കൂടുതലുണ്ട്. പിന്നെ തട്ടയ്ക്ക് ഇച്ചിരി ഹൈറ്റ് കൂടുതലുണ്ട്, തട്ടയ്ക്ക് ഇച്ചിരി വലിപ്പമുണ്ട്. അപ്പം കാറ്റൊക്കെ അടിക്കുമ്പോൾ ഓടിയാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതൊക്കെ നമ്മൾ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ഉള്ള പ്രതിരോധ മാർഗങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചെടിയാണ് എൻ്റെ തോട്ടത്തിൽ കൂടുതലായിട്ട് വെച്ച് വരുന്നതും. അതുപോലെ തന്നെ ഇനി തുടർന്ന് വരുന്ന റീപ്ലാന്റിലൊക്കെ ഇതായിരിക്കും ഞാൻ കൂടുതൽ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഇതാണ് ഏലരായി. അപ്പോൾ ഇതും ഞാൻ ഇതുപോലെ തന്നെ നമുക്ക് പുതിയ വെറൈറ്റി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പോയി വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ ഇത് നമ്മൾ ചെടി വെച്ച് നല്ല കായ ഉണ്ടായി, നല്ല ബോൾട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 4-5 റൗണ്ട് കായ എടുത്ത ചെടിയായിരുന്നു, നല്ല ബോൾട്ടുണ്ട്, നല്ല അരിയെണ്ണമൊക്കെ. പക്ഷേ എൻ്റെ നമ്മുടെ ഇവിടുത്തെ ഈ മണ്ണിൻ്റെ കാലാവസ്ഥയിൽ എൻ്റെ മണ്ണിൽ ഇതിന് അല്പം തൂക്കക്കുറവായിട്ടാണ് കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കയ്യൊക്കെ നമ്മളെടുത്ത് വെക്കുമ്പോൾ കണ്ടാൽ നല്ല ഓളമുണ്ടെങ്കിലും ഇപ്പോൾ തൂക്കക്കുറവുള്ളത് കൊണ്ട് നമ്മളതുപോലെ നമ്മൾ പുതിയ വനം ചെടിയൊക്കെ നമ്മൾ പറമ്പിൽ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെടി എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ ചെടിയും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. പിന്നെ മറ്റൊരു ഇനമാണ് ഈ കണിവർമ്മൻ. അപ്പോൾ ഈ കണിവർമ്മൻ ധാരാളമായിട്ട് ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട്. ഈ ചൂടൊക്കെ കൂടുതലുള്ള കാലാവസ്ഥയിൽ, അല്ലെ 30 ഡിഗ്രിക്കൊക്കെ മുകളിൽ ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ നല്ലപോലെ നല്ല വിളവ് കിട്ടുന്ന ഒരു ഇനമാണ് കണിവർമ്മൻ. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അത് എത്ര പ്രയോജനപ്പെടുന്നു നമുക്കറിയത്തില്ല. ഞാൻ ഈ വർഷം കൊണ്ടുവന്നത് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് വിളവൊന്നും ആയിട്ടില്ല. അത് നമുക്കൊരു 2 വർഷം കഴിഞ്ഞാലേ നമുക്കതിൻ്റെ നമ്മുടെ ഈ മണ്ണിൻ്റെ മണ്ണിനും നമ്മുടെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ മറ്റുള്ള പ്രദേശങ്ങൾ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു നല്ല വെറൈറ്റിയാണ് കണിവർമ്മൻ. നമ്മളിപ്പോൾ ഏലമൊക്കെ പുതിയതായിട്ട് നമ്മൾ റീപ്ലാന്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ പുതിയ ഏലമൊക്കെ നമ്മൾ കൃഷി ചെയ്യാനായിട്ടൊക്കെ നമ്മൾ താല്പര്യപ്പെടുമ്പോൾ നമ്മുടെ പ്രദേശങ്ങളിലുള്ള, അതായത് ഈ നമ്മൾ താമസിക്കുന്ന ആ പ്രദേശത്ത് ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ചെടികളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ നടുവാണെങ്കിൽ നമുക്ക് കൂടുതൽ അത് പ്രയോജനം ഉണ്ടാകും. പക്ഷേ നമ്മൾ ഈ തണുപ്പ് കൂടിയ കാലാവസ്ഥയിലൊക്കെ കൃഷി ചെയ്യുന്ന ഞള്ളാനി ഞള്ളാനി പോലുള്ള ചെടികളാണ്. പക്ഷേ നമ്മൾ ചൂട് കൂടിയ കാലാവസ്ഥയിൽ കണിവറമ്പന്, പാലക്കുടി, തിരുതാളി ഇങ്ങനെയുള്ള കൃഷികളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാലാവസ്ഥ ഏതാണോ ആ കാലാവസ്ഥ നോക്കിയിട്ട് നമ്മൾ താമസിക്കുന്ന പ്രദേശത്തിന് നമ്മുടെ കൃഷിഭൂമിക്കൊക്കെ അനുയോജ്യമായ തൈകൾ വേണം നമ്മൾ തിരഞ്ഞെടുത്ത് നടാനായിട്ട്. എൻ്റെ ഈ കൃഷി അനുഭവത്തിൽ നിന്നുള്ള ചെറിയ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.